മുസ്ലിം സമുദായത്തിന് ഇവിടെ പൗരത്വം നൽകില്ലെന്നും അവരെ ഒഴിവാക്കുമെന്നും പറയുന്നതിന് രണ്ട് ചോദ്യം ഞാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മുതൽ ഇന്ന് വരെ മുസ്ലിം സമുദായം ഇവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതായി തെളിയിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. രണ്ടാമത്തേത്, ഇപ്പോൾ ഏതാനും വ്യക്തികൾക്ക്, മുസ്ലിംകളല്ലാത്തവർക്ക് പൗരത്വം കൊടുത്താൽ അവരെ സഹായിക്കലാണെന്ന് പറയുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ആ കൂട്ടത്തിൽ ഇല്ലേ പൊളിക്കാൻ നുഴഞ്ഞു കയറിയവർ ഇല്ല എന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് ഉറപ്പ് കിട്ടി? ആ കൊടുക്കുന്ന മുഴുവൻ ആളുകളും ഇന്ത്യയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവരിങ്ങോട്ട് കടന്നതെന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് രേഖയുണ്ടോ? ഒരു രേഖയും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭവും ഈ എതിർപ്പുകളുമെല്ലാം ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് ഒരു മുസ്ലിം വിഭാഗത്തിന്റെ മാത്രം അല്ല. അതാണ് മലപ്പുറത്ത് നടന്ന ജനലക്ഷങ്ങൾ സംബന്ധിച്ച സമ്മേളനത്തിൽ ഞാൻ ആദ്യമായി പ്രഖ്യാപിച്ചു. ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം ചേർന്ന് ഹർത്താൽ ഉണ്ടാക്കുന്നത് ശരിയല്ല. കാരണം ഏതെങ്കിലും ഒരു വിഭാഗം, മുസ്ലിംകളിൽപ്പെട്ട ഒരു വിഭാഗം ഹർത്താൽ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന നാശങ്ങളും നഷ്ടങ്ങളും എല്ലാം സഹിച്ചാലും അവർക്കാൾ വലിയ ചീത്തപ്പേര് വരുന്നത് ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഈ സമരം എന്നാണ്. നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇന്ത്യയുടെ സംരക്ഷണത്തിന്